പോയിനൂർ ഡിവൈഡർ ടച്ചാക്കുന്നതിനുള്ള ഡ്രില്ലിംഗ് വർക്ക് തുടങ്ങി. യൂണിവേഴ്സിറ്റി മുതൽ പാണാമ്പ്ര വരെയുള്ള റോഡ് വർക്ക് നടക്കാത്തതിൽ വർക്ക് വീണ്ടും തുടങ്ങി. ചെട്ടിയർമാട് ഓവർപാസ് പെയിന്റ് വർക്കിലേക്ക് എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച യൂണിവേഴ്സിറ്റി ഓവർപാസിന്റെ കാഴ്ചകളും കണ്ട് കാക്കഞ്ചേരിയിൽ നിന്ന് നമുക്ക് വീഡിയോ തുടങ്ങാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോ ദേശീയപാത മലപ്പുറം ജില്ലയിലെ കാക്കഞ്ചേരി മുതൽ പാണാമ്പ്ര അണ്ടർപാസ് വരെയുള്ള ഒരു വീഡിയോയാണ്. ഈ റീച്ചിൽ നാല് പാലങ്ങളാണ് വരുന്നത്. അതിൽ മൂന്ന് ഓവർപാസ്, കാക്കഞ്ചേരി ഓവർപാസ്, ചെട്ടിയാർമാട് ഓവർപാസ്, യൂണിവേഴ്സിറ്റി ഓവർപാസ്, പാണാമ്പ്ര അണ്ടർപാസ്. ഈ പാലങ്ങളുടെ പണികളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഓവർപാസിലൂടെയും അണ്ടർപാസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ എത്രത്തോളമാണ് അവിടുന്ന് അങ്ങോട്ടുള്ള ഏറ്റവും പുതിയ വർക്കുകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. വീഡിയോകൾ സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായും കാണുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കാക്കഞ്ചേരി ഇവിടുന്ന് അങ്ങോട്ടുള്ള ചുമരിൻ്റെ ഐറ്റോ കാണികൾ രണ്ട് ഭാഗത്തെ സൈഡ് ചുമരുകളും നല്ല താഴ്ചയിൽ ഏകദേശം ഒരു 7 മീറ്ററോളം താഴ്ചയിൽ മണ്ണ് താഴ്ത്തിയെടുത്ത് ചുമരിൻ്റെ സോയിൽ നൈലിംഗ് ടെക്നോളജി ഉപയോഗിച്ചുള്ള സിമെൻറ്റ് സ്പ്രേ വർക്കുകളും അതുപോലെ നെറ്റൊക്കെ വെച്ചുള്ള സ്പ്രേ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് രണ്ട് സൈഡിലെ ഡ്രെയിനേജിൻ്റെ വർക്കുകളും സെൻറ്ററിലെ ഡിവൈഡറിൻ്റെ വർക്കുകളും കൈവരും വെച്ച് സ്ട്രീറ്റ് ലൈറ്റും വെച്ച് പോയ ഒരു ഏരിയയും കൂടിയാണ് കാക്കഞ്ചേരി. ഇവിടുന്ന് അങ്ങോട്ട് ചെട്ടിയർമാട് ഭാഗം, ചെട്ടിയർമാട് ഓവർപാസിൻ്റെ അടിഭാഗത്തുള്ള പെയിൻറ്റും വർക്കുകളും അതുപോലെ സൈഡ് ക്രാഷ് ബാരിയറിൻ്റെ മുകളിലെ ബാരിയറിൻ്റെ ഭാഗത്തുള്ള ചുമരുള്ള ബ്ലൂ കളർ പെയിൻറ്റും വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ സൈൻ ബോർഡ് വെക്കുന്ന വർക്കുകളും തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള കാലുകളൊക്കെ സെറ്റ് ചെയ്ത് വരുന്ന വർക്കുകളും തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇനി ഫൈനൽ ടാറിംഗ് വർക്കുകളും രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിരിച്ചിട്ടുണ്ടല്ലോ പെയിൻറ്റ്, ആ വർക്കുകളും സെൻറ്ററിലെ ഡിവൈഡറിൻ്റെ പെയിൻറ്റ് വർക്കുകളൊക്കെയാണ് ഇനി നടക്കാനുള്ളത്. അതുപോലെ ആ ക്യാപ്പൊക്കെ കട്ട് ചെയ്ത് ഊക്സ് കട്ട് ചെയ്തിട്ടുള്ള സെൻറ്ററിലെ ഡിവൈഡറിലുള്ള ഊക്സൊക്കെ കട്ട് ചെയ്ത് സിമെൻ്റ് ഇട്ട് വരുന്ന വർക്കുകളും കുറഞ്ഞ ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ ഇപ്പോൾ അങ്ങനെയാണ് കണ്ടില്ല. ഇവിടത്തൊക്കെ അതിൻ്റെ സിമെൻറ്റ് വർക്കുകൾ ചെയ്യാനുണ്ട്. അതുപോലെ സൈൻ ബോർഡിലെ കാല് വെച്ച് വരുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ സെൻറ്ററിലെ ഈ ഡിവൈഡറിൻ്റെ ഈ ഭാഗത്ത് കാല് ഉയർന്ന് നിൽക്കുന്നത് കാണാം. നമ്മൾ ആദ്യമായിട്ട് അത് കാണുന്നു കേട്ടോ. ഇത് ഇവിടെ ആദ്യം വെച്ച ഡിവൈഡറിലൊക്കെ ഇവിടുന്ന് മാറ്റി സ്ക്വയറിൽ കുയ്യെടുത്ത് ഈ സ്റ്റാൻഡ് വെച്ച് വന്നിട്ടുണ്ട്. അതുപോലെ പലയിടത്തും ഇതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാക്കഞ്ചേരി മുതൽ ചെട്ടിയർമാട് വരെയുള്ള ആദ്യത്തെ റോഡ് നമുക്കറിയാം, നല്ലൊരു വളവും തിരിവുള്ള ഒരു ഏരിയയാണ് ഇവിടെ. അപ്പോൾ അതൊക്കെ വളവ് നിവർത്തി, നല്ല ചെറിയൊരു വളവുണ്ടെങ്കിലും അതിൻ്റെ പരമാവധി വളവൊക്കെ നിവർത്തിയിട്ടാണ് റോഡുകൾ ഈ ഏരിയയിൽ ഹൈറ്റ് കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ പാലങ്ങളൊന്നും ഇല്ലെങ്കിലും സൈഡ് ബ്ലോക്ക് കുറഞ്ഞ ഒരു 10-12 ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ രണ്ട് ഭാഗത്തും ഉയർത്തി കാക്കഞ്ചേരി മുതൽ ചെട്ടിയർമാട് ഓവർപാസിൻ്റെ അടിപ്പാത വരെ ഏകദേശം ഒരേ ഹൈറ്റിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ വളവും തിരിവുകളൊക്കെ പരമാവധി നിവർത്തിയിട്ടാണ് നമ്മുടെ ഈ പുതിയ റോഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ പെട്രോൾ പമ്പിൻ്റെ ഈ ഒരു ഏരിയയിലെത്തി ചെട്ടിയർമാട് ഓവർപാസാണ് കാണാനുള്ളത്. ഓവർപാസ് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടും നല്ല വളവും തിരിവുള്ള ഏരിയയാണ് തേഞ്ഞിപ്പാലം. ആ പോലീസ് സ്റ്റേഷൻ്റെ ആ ഭാഗത്തു കൂടി കയറുന്ന വാഹനങ്ങൾ കടന്നു പോയിരുന്നത് ഇന്നിപ്പോൾ ആ വളവ് പൂർണ്ണമായും നിവർത്തി വളരെ സ്ട്രെയിറ്റാക്കി വന്നൊരു ഏരിയയാണ് ചെട്ടിയർമാട് ഓവർപാസിൻ്റെ അവിടുന്ന് അങ്ങോട്ട് യൂണിവേഴ്സിറ്റി കോയിനൂർ ആ ഭാഗം. നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് ഇങ്ങോട്ട് ഇതുവരെയുള്ള വർക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ വളരെ ടഫായിട്ടുള്ളൊരു ഏരിയയിന് ഇവിടെ ഇതൊക്കെ പണികൾ പൂർത്തീകരിച്ചു. ടാറിംഗ് വർക്ക് കഴിഞ്ഞ മുതൽ മുകളിലൂടെ തന്നെ മെയിൻ റോഡിലൂടെ തന്നെ കടന്ന് നമുക്ക് ഏകദേശം പാണാമ്പ്ര ആ ഏരിയ വരെ എത്താൻ കഴിയും. പക്ഷേ ഇവിടെ ഇനി വർക്ക് നടക്കാൻ, ടാറിംഗ് വർക്കൊക്കെ ചെയ്യാനുള്ളത് ഇനി പാണാമ്പ്ര എത്തുന്നതിന് മുമ്പായിട്ടുള്ള നമ്മളെ കോയിനൂർ ആ ഒരു ഭാഗമാണ്, കെ എൻ ആർ സിൻ്റെ മുൻവശം. അവിടെ ഇപ്പോൾ രണ്ട് ഭാഗത്തെ സൈഡ് 6 വരിക്കുള്ള സൈഡിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മണ്ണിട്ട് കമ്പാക്റ്റിംഗ് വർക്കുകളൊക്കെ വളരെ തകൃതിയായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെട്ടിയർമാട് ഓവർപാസാണ് ആ കാണുന്നത്. രണ്ട് ഭാഗത്തെ ചുമരിൻ്റെ വർക്കുകളും അതുപോലെ കൈവരിയുടെ വർക്കുകളും സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് പോയ വർക്കുകളൊക്കെ ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോയിൽ ചുമരിൻ്റെ വർക്കുകൾ, ഹോൾസൊക്കെ ഇട്ട് നെറ്റൊക്കെ വെച്ചുള്ള സിമെൻറ്റ് വർക്കുകളും ഡ്രെയിനേജിൻ്റെ വർക്കുകളും സെൻട്രലെ ഡിവൈഡറിൻ്റെ വർക്കുകളും ഒക്കെ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ പെയിൻറ്റിംഗ് വർക്ക് മാത്രമാണ് ഇനി ഇവിടെ ഉള്ളത്. അതുപോലെ ഫൈനൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞാൽ 3 ലൈനിലേക്കുള്ള ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകളും ഓവർപാസിനുള്ള ചുമരിൻ്റെ പെയിൻറ് വർക്ക് നടക്കാനുണ്ടോ. കഴിഞ്ഞ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ചെട്ടിയർമാട് ഓവർപാസിൻ്റെ പെയിൻറ് വർക്ക് കഴിഞ്ഞ് എന്നുള്ളത്. ഇവിടെ അടിഭാഗത്ത് മാത്രം ഗ്രേ കളറുള്ള വർക്ക് നടന്നുള്ളൂ. ഇനി ബ്ലൂ വർക്ക് നടക്കാനുണ്ട്, ബ്ലൂ പെയിൻറ്റിൻ്റെ വർക്ക് നടക്കാനുണ്ട്. ചെട്ടിയർമാട് കഴിഞ്ഞ് നമ്മളെ യൂണിവേഴ്സിറ്റി ഭാഗത്താണ് ഈ ക്രാഷ് ബാരിയറിൻ്റെ രണ്ട് സൈഡിലും
ചുമനുള്ള പെയിൻറ് വർക്ക് ആയിട്ടുള്ളത്, ബ്ലൂ കളർ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇനി രണ്ട് ഭാഗത്തും ഈ ബാരിയറിനൊക്കെ ഇനി പെയിൻറ്റിൻ്റെ വർക്ക് നടക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് അവിടെയൊക്കെ ആദ്യം വൈറ്റ് അടിക്കുകയാണ്. ആ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. അടിയിലൊക്കെ ആണ് ഗ്രേ കളർ പെയിൻറ് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്തുള്ള ആ ബ്ലൂ കളറും കൂടി കാണുമ്പോൾ അതിമനോഹരമായിരിക്കും ദൂരെ എന്നുള്ള ആ ഒരു കാഴ്ച. ഏതായാലും നമ്മൾ ഓവർപാസ് കഴിഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ പറഞ്ഞ ആദ്യം നമ്മൾ ആറുവരിപ്പാതക്ക് സ്ഥലമെടുക്കുന്ന സമയത്ത്, 45 മീറ്റർ സ്ഥലമെടുക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ആൾപ്രദേശങ്ങളില്ലാതെ വേസ്റ്റുകളും കച്ചറുകളും കൊണ്ടുവരുന്ന ഒരു ഏരിയ ആയിരുന്നു ഇവിടെ. ലാസ്റ്റ് നമ്മൾ ഇവിടെ വീടെടുക്കുമ്പോഴും മറ്റു ഭാഗങ്ങളിലെ വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് ആ കുണ്ട് തൂർത്ത ഒരു മേഖലയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തൊക്കെ അത് ക്ലീൻ ചെയ്ത് പിന്നെ മണ്ണിട്ട് കമ്പാക്റ്റിംഗ് ചെയ്ത് ബുൾഡോസർ ഉപയോഗിച്ച് മണ്ണ് നീക്കുന്ന വർക്കുകളൊക്കെ ഞാൻ മുന്നേ നിങ്ങളെ കാണിച്ചിരുന്നു. ആ ഒരു ഏരിയ ആകെ മാറ്റി വളവും തിരിവും ചെരിവും എല്ലാം നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗത്തെ ബേരേൻ്റെ വർക്കും സെൻറ്ററത്തെ ഡിവൈഡിൻ്റെ വർക്കുകളും സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് പോയ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടിയർമാട് ഓവർപാസും യൂണിവേഴ്സിറ്റി ഓവർപാസും കൂടി ഏകദേശം ഒരു 1.5 കിലോമീറ്റർ വ്യത്യാസമുള്ള മുന്നൊക്കെ നമ്മൾ വീട് റോഡ് വഴി കടന്നു പോകുമ്പോൾ വളവും തിരിവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ദൂരമായിട്ട് നമ്മൾ കണ്ടിരുന്നത്. മാത്രവുമല്ല ആ മേഖലയിൽ പൊതുവെ ഒരു അപകട മേഖലയും കൂടിയായിരുന്നു. ഈ റോഡ് വന്നതോടുകൂടി വാഹനം ഓടിക്കുന്നവർക്കും യാത്രക്കാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായി പെട്ടെന്ന് പോകാനും അപകടങ്ങളൊക്കെ ഒഴിവാക്കി വളരെ വേഗത്തിൽ കടന്നു പോകാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള റോഡാക്കി മാറ്റിയിട്ടുണ്ട്. കാരണം വളവും തിരിവും ഇല്ല, ഏറ്റക്കുറച്ചിലുകളുമില്ല. ഓവർപാസിൻ്റെ ആ ഹൈറ്റിൽ നിന്ന് മറ്റു ഓവർപാസിൻ്റെ ആ ഹൈറ്റ് വരെ സ്ട്രെയിറ്റായിട്ട് തന്നെ നമുക്ക് വാഹനങ്ങൾ പോകുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും യൂണിവേഴ്സിറ്റി ഈ ഒരു ഭാഗം, അങ്ങനെ യൂണിവേഴ്സിറ്റി ആ കവാടമൊക്കെ നമ്മൾ കാണുന്നത്. ഇനി നമുക്കിനി യൂണിവേഴ്സിറ്റി ഓവർപാസ്സാണ് നിങ്ങളെ കാണിക്കാനുള്ളത്. അത് കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് വർക്കുകളാണ് നിങ്ങളെ കാണിക്കാനുള്ളത്. റോഡിൻ്റെ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു, ആറുവരിപ്പാതക്ക് സ്ഥലമെടുത്തപ്പോൾ മണ്ണ് മാറ്റുന്ന മരം വെട്ടി കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വർക്കുണ്ടല്ലോ, മണ്ണ് കമ്പാക്റ്റിങ്, മെറ്റലിട്ട് വരുന്ന വർക്കുകൾ, ടാറിം വർക്കുകൾ, രണ്ട് സൈഡിലെ വാളിൻ്റെ വർക്കുകൾ, അങ്ങനെയുള്ള വർക്കുകളാണ് ഇനി അവിടുന്ന് അങ്ങോട്ട് നടക്കാനുള്ളത്. അപ്പോൾ ആദ്യം നടന്ന ആ വർക്കുകൾ എങ്ങനെയായിരുന്നുള്ളത് ഒന്നുകൂടി നമുക്ക് കാണാൻ പറ്റും. ഈ ചെട്ടിയ ഈ യൂണിവേഴ്സിറ്റി ഓവർപാസ്സിൽ കഴിഞ്ഞാൽ അവിടെ എപ്പോഴാണ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, തുടക്കം മുതലുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മണ്ണ കൊണ്ടുവന്ന് തട്ടുന്നുണ്ട്, അതുപോലെ മെറ്റൽ റെഡിയാക്കുന്ന വർക്കുകൾ, അവിടുന്ന് അങ്ങോട്ട് ഡിവൈഡർ ഹോൾസ് ഇടുന്നുണ്ട്, ഡിവൈഡർ വെച്ച് വരാനുള്ള ഹോൾസ് വർക്കുകൾ, അങ്ങനെ പലവിധ വർക്കുകളുമാണ് കോയിനൂർ കെഎൻആർഎസ്എൽ ഓഫീസിൻ്റെ മുൻവശത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഓവർപാസിൻ്റെ പെയിൻ്റ് അടിച്ച ഏരികളും ഇതിൻ്റെ രണ്ട് ഭാഗത്തെ സൈഡ് ചുമരിൻ്റെ വർക്ക് കഴിഞ്ഞതും കാണാം, സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞത് കാണാം, അതുപോലെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ, കൈവരി വെച്ച് പോയ വർക്കുകൾ, ഇനി ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് വരാനുണ്ട്, പെയിൻറ്റും വർക്കുകളൊക്കെ ഈ ഡിവൈഡറിനുണ്ട്, അതുപോലെ ഓവർപാസിൻ്റെ അടിപ്പാതയിലും മുകളിലൊക്കെ ബ്ലൂ കളറും ഗ്രേ കളറും എല്ലാം പെയിൻറ്റ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത ഒരു ഏരിയയും കൂടിയാണ് യൂണിവേഴ്സിറ്റി ഓവർപാസ്. അവിടുന്ന് അതുപോലെ തന്നെ രണ്ട് സൈഡിലെ ചുമരിൻ്റെ വർക്കുകളും ബാരിയറിൻ്റെ കൈവരിയുടെ വർക്കുകളും ഡിവൈഡറൊക്കെ വെച്ച് കംപ്ലീറ്റ് ചെയ്ത് ഈയൊരു ഏരിയയിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക്, ഡിവൈഡർ വെച്ച് വരുന്ന വർക്കുകൾ, അതുപോലെ പകുതി ഭാഗമാണ് ഇവിടെ മൂന്ന് ലൈൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞുള്ളൂ. ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഓവർപാസിൻ്റെ ഭാഗത്തേക്കൊന്ന് തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വാളിൻ്റെ ആ ക്രാഷ് ബാരിയർ വെച്ച അതിനടിയിലേക്ക് യെല്ലോ കളറും ബ്ലാക്ക് കളറും ബ്ലൂ കളറെല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു കാഴ്ച കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇനി അതിതകൃതമായിട്ടുള്ള നമ്മൾ പറഞ്ഞ വർക്ക് നടക്കുന്നത് ആ ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ടോറസല് മണ്ണ് കൊണ്ടുവന്ന് തട്ടി ഗ്രേഡർ ഉപയോഗിച്ച് ലെവൽ ചെയ്യുന്ന വർക്ക് നടക്കുന്നുണ്ട്, അതുപോലെ മണ്ണ് കമ്പാക്റ്റ് ചെയ്യുന്ന നടക്കുന്നുണ്ട്. ഇനി ഒരു ഉച്ച ടൈമായതുകൊണ്ട് ഭക്ഷണത്തിനൊക്കെ ആളുകൾ കെഎൻആർഎസ്എൽ പണിക്കാർ പോയതുകൊണ്ട് തന്നെ കുറഞ്ഞ ആളുകളിപ്പോൾ ഉള്ളും. അപ്പോൾ എത്രത്തോളമാണ് വർക്കുകൾ നടക്കുന്നത് എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി കഴിഞ്ഞു കോയിനൂറിലേക്ക് എത്തി. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ കെഎൻആർഎസ്എൽ ഓഫീസ് നിലനിരുന്ന ഏരിയ. ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗത്ത് അതിപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിലെ സ്റ്റോറേജ് മെറ്റൽ, എം സാൻഡ്, അതുപോലെ ബേബി മെറ്റൽ, വലിയ മെറ്റൽ, ഈ വേസ്റ്റുകൾ, ഡ്രെയിനേജിനുള്ള സ്ക്വയർ കോൺക്രീറ്റ് കട്ടകൾ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഇറക്കി വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ റോഡ് വർക്ക് നടക്കാനിരുന്നതും. അപ്പോൾ മറ്റു മേഖലയിലേക്ക് അതൊക്കെ കൊണ്ടുപോയി അവിടുത്തെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയതോടെ ഇവിടെ ഈ ഭാഗം കംപ്ലീറ്റ് കാലിയായതിനു ശേഷം നമ്മുടെ ആറ് വരിക്കുള്ള റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം എക്സ്കവേറ്റർ ഉപയോഗിച്ച് ലോറിയിൽ ടോറസിൽ മണ്ണ് കൊണ്ടുവന്ന് തട്ടി അത് ഒരു ഭാഗത്തേക്ക് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കമ്പാക്ടർ കാണാം. അപ്പോൾ ആ കമ്പാക്ടറിൻ്റെ വർക്കുകൾ മണ്ണിട്ട് ഓരോ ലെയർ ഉയർത്തി കമ്പാക്റ്റിങ്ങും അങ്ങനെ എല്ലാ വർക്കുകളും ഒരേ നേരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഏരിയയിലെത്തിയപ്പോൾ അത് ഉടനെ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന സമയത്തോടൊക്കെ ടോറസിൽ ലോഡ് കണക്കിന് മണ്ണ് കൊണ്ടതിങ്ങനെ തട്ടുകയായിരുന്നു. അപ്പോൾ വീണ്ടും ലോറി വരുന്ന ആ കാഴ്ച നമുക്ക് കാണാം. ആ ഒരു ഭാഗത്ത് തട്ടി എക്സ്കവേറ്റർ വെച്ച് നീക്കി ഗ്രേഡർ വെച്ച് ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന തകൃതമായിട്ടുള്ളൊരു വർക്കാണ് ഈ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു മേഖലയിലെ വർക്കുകളൊക്കെ നമ്മളിപ്പോൾ കാക്കഞ്ചേരി മുതൽ കോയിനൂറ് ഈ ഒരു ഏരിയ എത്തുന്നവരെ 6 വരിയിലെ ടാറിംഗ് വർക്കുകൾ തന്നെ ഫസ്റ്റ് ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചൊരു കാഴ്ചയാണ് ഇതുവരെ നമ്മൾ കണ്ടത്. അതുപോലെ ഓവർപാസിൻ്റെ സൈഡ് ചുമരിൻ്റെ വർക്കാകട്ടെ മറ്റു ഏകദേശം 90% വർക്കുകൾ അവിടെ നിന്ന് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെയാണ് തുടക്കത്തിൽ എങ്ങനെയായിരുന്നു നമ്മൾ റോഡ് വർക്ക് നടന്നിരുന്നത് അതുപോലെ കിടക്കുന്നത്. അപ്പോൾ ആ ഒരു വർക്കാണ് ഇനി ഇവിടെ നടക്കാനുള്ളത്. കെ എൻ ആർ സെല്ലിൻ്റെ ഓഫീസ് മാത്രമാണ് ആ ഒരു ഏരിയയിൽ ഇപ്പോൾ മെറ്റൽ കാര്യങ്ങളൊക്കെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി നേരെ ഓപ്പോസിറ്റിൽ ഈ ഡ്രെയിനേജുള്ള സ്ക്വയറിട്ട് കോൺക്രീറ്റ് ഇടുന്ന സ്ഥലവും ഡിവൈഡർ കോൺക്രീറ്റ് ഇടുന്ന സ്ഥലം അതുപോലെ ബാരിയറുള്ള കോൺക്രീറ്റ് ഇടുന്ന സ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിരുന്നു. ആ ഒരു ഏരിയ ഇപ്പോൾ മാറ്റപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് റോഡിൻ്റെ ഭാഗം എടുത്ത് അതിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നൊരു ഏരിയയിലാണ് ഇനി ചെയ്യാനുള്ളത്. ആ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കുറഞ്ഞ നേരം കാണിക്കുന്നത്. അത് കണ്ടതിന് ശേഷം നമുക്ക് കെ എൻ ആർ എസിലെ ഓഫീസ് കാണാം, പാണാമ്പ്ര വളവ് നിവർത്തിയ അണ്ടർപാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങളൊക്കെ കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയ വരെ പോയിട്ട് നമുക്ക് അവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ കുറഞ്ഞ നേരം അവിടുത്തെ വർക്കുകളൊക്കെ ഒന്ന് കണ്ടുവെക്കാം. രണ്ട് ദിവസം മുമ്പ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തത് രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കാക്കഞ്ചേരി വരെയുള്ള വീഡിയോ ആയിരുന്നു. കാക്കഞ്ചേരി മുതൽ ഇന്ന് പാണാമ്പ്ര വരെയുള്ള വീഡിയോയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ റീച്ചിൽ അന്ന് വീഡിയോ കാണിച്ചപ്പോൾ അവിടെ ഒരു വർക്ക് നടക്കുന്ന ഈ തുടക്കം മുതൽ വർക്ക് നടക്കുകയാണ് ചേലാമ്പ്ര ടു കാക്കഞ്ചേരി വരെ. അതേ ഒരു ഏരിയ തന്നെയാണ് ഇവിടെയും തുടക്കം മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഏരിയ. അപ്പോൾ അതേ ഒരു വർക്കാണ് ഇപ്പോൾ ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ 6 വരിക്ക് ലെവലാക്കിയിട്ട് 2 സൈഡിലെ വാള് കെട്ടി വരാനുണ്ട്. സർവീസ് റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ഈ ഭാഗത്ത് ചെയ്ത് നിലവിലുള്ള ആദ്യത്തെ റോഡായതുകൊണ്ട് തന്നെ അതായത് സുഖകരമായിട്ട് സർവീസ് റോഡ് കൂട്ടി ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. 6 വരിക്ക് ലെവലായ 2 സൈഡിലെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൗണ്ടേഷൻ കഴിഞ്ഞു, ഇവ ബാരിയർ കോൺക്രീറ്റിനുള്ള കമ്പികളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. തുടക്ക സമയത്താണ് ഇതുപോലെ വർക്കുകളൊക്കെ നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ അതുപോലെ ഇനി ടാറിങ് ചെയ്യണം, അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കമ്പാക്റ്റിംഗ് വർക്കുകളൊക്കെ ഇവിടെ നടക്കാനുണ്ട്. ഇല്ലേ, അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ആയിരുന്നു മെറ്റല്, ബേബി മെറ്റല്, അതുപോലെ എംസാൻഡ് മറ്റു ഭാഗങ്ങൾ ആദ്യത്തെ റോഡൊക്കെ കട്ട് ചെയ്ത് പഴയത് കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരുന്നൊക്കെ സ്ഥലം ഇവിടെ മല പോലെ കൂട്ടിയിട്ടിരുന്ന വീഡിയോകളൊക്കെ ആയിരുന്നു നമ്മൾ 2-3 മാസം മുമ്പ് നമ്മൾ വീഡിയോ കാണിക്കുമ്പോൾ ഇവിടെയൊക്കെ മല പോലെ കൂട്ടിയിട്ടിരുന്ന ഒരു വീഡിയോകളൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത് 6 വരിയുടെ പുതിയ ടാറിംഗ് വർക്കുകളൊക്കെ നടക്കുന്ന മുന്നോടിയായിട്ടുള്ള മണ്ണ് കമ്പാക്റ്റിംഗ് വർക്കുകളൊക്കെ നമ്മൾ മുന്നേ യൂണിവേഴ്സിറ്റി ഓവർപാസ് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ അടുത്തൊരു ഘട്ടത്തിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എന്തായാലും ഈ ഭാഗത്ത് കോൺക്രീറ്റ് വർക്കുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കും. ടാറിംഗ് വർക്കിലേക്കൊക്കെ എത്തും. അത്ര വേഗത്തിലാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പാണാമ്പ്ര അണ്ടർപാസ് വരെയുള്ള വർക്കുകളൊക്കെ ഏകദേശം ടാറിംഗ് വർക്കുകളൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ മെറ്റൽ കമ്പാക്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്, കുറഞ്ഞ ഭാഗം ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട്. കെ എൻ ആർ എസിൻ്റെ ഓഫീസ് കാണാം. ഈ ഭാഗത്തേക്ക് ഇപ്പോൾ ലോഡ് തട്ടുന്നത് എംസാൻ്റെ അതുപോലെ മെറ്റൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിലാണ് കൊടുന്ന് തട്ടുന്നത്. ആദ്യം നമ്മൾ ആ ഏരിയയിൽ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിരുന്നു ഈ ഡ്രെയിനേജ് കോൺക്രീറ്റ് വർക്കുകൾ, ഗർഡറിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ, അതുപോലെ ഡിവൈഡറിലുള്ള സ്ക്വയർ കോൺക്രീറ്റ്, അങ്ങനെ മറ്റു മിഷനറീസിൻ്റെ വർക്കുകൾ, മെറ്റലുകളൊക്കെ മിക്സ് ചെയ്യുന്ന സ്ഥലങ്ങൾ, മറ്റു മേഖലയിലേക്ക് എംസാൻഡും മെറ്റലൊക്കെ മിക്സ് ചെയ്യുന്നതും അതുപോലെ ടാറിംഗ് ഒക്കെ മിക്സ് ചെയ്ത് റോഡ് വർക്ക് ടാറിംഗ് ചെയ്യുന്നതിലൊക്കെ ഈ ഒരു ഭാഗത്തായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിട്ടോ. ഇനി ഈ കാണുന്ന ഇതിന് നേരെ ഓപ്പോസിറ്റിലുള്ള ആ ഒരു സ്ഥലം മാത്രമാണ് കെ എൻ ആർ സിയിലുള്ളത്. അപ്പോൾ ഇതിന് മുൻവശത്ത് നോക്കി, ഇപ്പോൾ ഈ ഡിവൈഡറിൻ്റെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഡിവൈഡറിൻ്റെ ഈ സെൻട്രൽ 2 ഹോൾസിലാണ് ഡ്രില്ല് ഉപയോഗിച്ച് എന്നിട്ട് ഒരു 1 മീറ്റർ കമ്പി 2 ഭാഗത്തായിട്ട് ഇങ്ങനെ കോത്ത്
ഡിവൈഡർ വെച്ച് പോകുന്ന വർക്കുകൾ, അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഹോൾസ് എന്ന വർക്കുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഇവിടുന്ന് ഇപ്പോൾ മൂന്ന് ലൈനിൻ്റെ കുറഞ്ഞൊരു ഭാഗം ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഇനി ടാറിംഗ് വർക്ക് നടക്കാനുണ്ട്. കാക്കഞ്ചേരി ടു പാണാമ്പ്ര അണ്ടർപാസ് എത്തിന് മുമ്പായിട്ട് ഇവിടെയാണ് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. പാണാമ്പ്ര അണ്ടർപാസ് പോലുള്ള വീഡിയോ നാളെ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. അതിൽ അതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കോൺ തന്നെ വിളിക്കുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ.